നമസ്കാരം എല്ലാവർക്കും കട്ട് ഓഫ് പ്ലസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ തമിഴലിൽ കണ്ടതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രസൻറ്റ് ഓഫീസറുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റ് ടെസ്റ്റാണിത് അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും അതുപോലെ തന്നെ നമുക്ക് പേഴ്സണൽ മെസ്സേജ് ഒക്കെ ആയിട്ട് അസിസ്റ്റൻറ്റ് പ്രസൻറ്റ് ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനാൽ നമ്മളിപ്പോൾ മോക്ക് ടെസ്റ്റുകൾ ഒന്ന് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാമത്തെ ഒരു മോക്ക് ടെസ്റ്റാണ് അപ്പോൾ എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ പി ഡി എഫ് വേണ്ടവർ ഈ ക്വസ്റ്റൻസിൻ്റെ പി ഡി എഫ് വേണ്ടവർ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഇന്നൊരു ആദ്യത്തെ സെക്ഷൻ ആയതുകൊണ്ട് പത്ത് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ് ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇതുപോലെ നാല് സബ് ടോപ്പിക്കുകളാണ് സ്പെഷ്യൽ ടോപ്പിക്കിനുള്ളത് അതിന് നാലിൻ്റെയും ഏകദേശം അൻപതോളം ക്വസ്റ്റ്യൻസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നാല് ടോപ്പിക്കിൻ്റെയും അൻപതോളം ക്വസ്റ്റ്യൻസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ചെയ്യുന്നതായിരിക്കും സോ എല്ലാവരും വീഡിയോ കാണുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പാറ്റ ക്വസ്റ്റ്യൻ ഇതാണ് കേരളത്തിൽ പ്രിൻസിപ്പൽ ജയിൽ സെൻട്രൽ ജയിലായി ഉയർത്തപ്പെട്ട വർഷമാണ് കേരളത്തിൽ പ്രിൻസിപ്പൽ ജയില് സെൻട്രൽ ജയിലായി ഉയർത്തപ്പെട്ട വർഷം അപ്പോൾ നിങ്ങൾ ആദ്യം ആൻസർ മാർക്ക് ചെയ്യുക അതിന് ശേഷം ഞാൻ ആൻസറ് പറയുന്നതായിരിക്കും അപ്പോൾ ആൻസർ എത്രയാണ് ആൻസർ ബി ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് അല്ലെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് കേരളത്തിലെ പ്രിൻസിപ്പൽ ജയിൽ സെൻട്രൽ ജയിലായിട്ട് ഉയർത്തപ്പെട്ടത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ പ്രസൻറ്റ് എവിടെ സ്ഥാപിച്ചു എന്നാണ് കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ പ്രസൻറ്റ് എവിടെ എവിടെ സ്ഥാപിച്ചു എന്നാണ് അപ്പോൾ ആൻസറ് നിങ്ങൾക്കറിയാം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ആൻസർ സി നെട്ടുകാൽ തേരിയാണ് അല്ലെ നെട്ടുകാൽ തേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ പ്രസൻ സ്ഥാപിച്ചത് അടുത്ത ക്വസ്റ്റു നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്ന ക്വസ്റ്റിനാണ് ഒരു പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റിനാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് അപ്പോൾ ആദ്യത്തെ പ്രസ്താവന ഇതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യ ഹൈ സെക്യൂരിറ്റി പ്രസൻ സംസ്ഥാനത്ത് സ്ഥാപിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി പ്രസൻ സംസ്ഥാനത്ത് സ്ഥാപിച്ചു ബി ഇതാണ് ജയിൽ ട്രെയിനിങ് സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സ്ഥാപിച്ചു സി രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യത്തെ വനിതാ ഓപ്പൺ പ്രസൻ സംസ്ഥാനത്ത് സ്ഥാപിച്ചു അപ്പോൾ താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ രണ്ട് പ്രസ്താവനകൾ ഇവിടെ ശരിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി പ്രസൻ സംസ്ഥാനത്ത് സ്ഥാപിച്ചത് ശരിയായ പ്രസ്താവനയാണ് രണ്ടാമത് ജയ് ട്രെയിനിങ് സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് സ്ഥാപിക്കുന്നത് പിന്നെ മൂന്നാം പ്രസ്താവന തെറ്റാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യ വനിതാ ഓപ്പൺ പ്രസൻ സ്ഥാപിച്ചിരുന്ന തെറ്റാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ആദ്യത്തെ വനിതാ ഓപ്പൺ പ്രസൻ സ്ഥാപിക്കുന്നത് അത് എവിടെയാണ് സ്ഥാപിച്ചതെന്ന് എനിക്ക് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു തരണം രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യത്തെ വനിതാ ഓപ്പൺ പ്രസൻ എവിടെയാണ് സ്ഥാപിക്കുന്നതെന്ന് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു തരിക നാലാമത്തെ ക്വസ്റ്റ് നോക്കാം കേരളത്തിലെ സെൻട്രൽ പ്രസിഡന്റ് ആൻഡ് കറക്ഷൻ ഹോമുകളുടെ എണ്ണമാണ് ഇരിക്കുന്നത് കേരളത്തിലെ സെൻട്രൽ പ്രസിഡൻ പ്രസിഡന്റ് ആൻഡ് കറക്ഷണൽ ഹോമുകളുടെ എണ്ണം എത്രയാണ് അത് നാലാണ് അല്ലേ ഓപ്ഷൻ ഓപ്ഷൻ സി നാലാണ് നാല് സെൻട്രൽ പ്രസിഡന്റ് ആൻഡ് കറക്ഷൻ ഹോമുകളാണുള്ളത് നമുക്ക് അത് എവിടെയാണ് സ്ഥിതി നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് നാല് സെൻട്രൽ പ്രസിഡന്റ് ആൻഡ് കറക്ഷൻ ഹോമുകളാണ് കേരളത്തിലെ ഉള്ളത് നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ് നോക്കാം താഴെ നൽകുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് ആദ്യത്തെ പ്രസ്താവന ഇതാണ് സംസ്ഥാനത്താകെ പതിമൂന്ന് ജില്ലാ ജയിലുകളാണുള്ളത് രണ്ടാമത്തത് ബോസ്റ്റൽ സ്കൂൾ അന്തേവാസികളുടെ പ്രായം പതിനെട്ടിനും ഇരുപത്തിയൊന്നിനും ഇടയിലാണ് മൂന്നാമത്തത് ഏക ബോസ്റ്റൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് തൃപ്പൂണിത്തറയിലാണ് അപ്പോൾ മൂന്ന് പ്രസ്താവനകൾ നമുക്ക് തന്നിട്ടുണ്ട് അതിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്ത് ആകെ പതിമൂന്ന് ജില്ലാ ജയിലുകളാണുള്ളത് രണ്ടാമത്തെ പ്രസ്താവന ബോസ്റ്റൽ സ്കൂൾ അന്തേവാസികളുടെ പ്രായം പതിനെട്ടിനും ഇരുപത്തൊന്നിനും ഇടയിലാണ് ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് സംസ്ഥാനത്ത് എത്ര സംസ്ഥാനത്ത് എത്ര ജില്ലാ ജയിലുകളുണ്ട് പതിമൂന്ന് ജില്ലാ ജയിലുകളുണ്ട് അതുപോലെ ബോസ്റ്റൽ സ്കൂളിലെ അന്തേവാസികളുടെ പ്രായം എത്രയാണ് പതിനെട്ടിനും ഇരുപത്തൊന്ന് വയസ്സിനും ഇടയിൽ തന്നെയാണ് കേരളത്തിലെ ഏക ബോസ്റ്റൽ സ്കൂൾ തൃപ്പൂണിത്തറയിലാണ് സ്ഥിതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ തൃപ്പൂണിത്തറയിലാണോ അല്ലല്ലോ കേരളത്തിലെ ഏക ബോസ്റ്റൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് തൃപ്പൂണിത്തറയിലല്ല അത് തൃക്കാക്കരയിൽ നിന്ന് നമുക്കറിയാം തൃക്കാക്കരയിലാണ് കേരളത്തിലെ ഏക ബോസ്റ്റൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് തൃക്കാക്കരയിലാണ് അപ്പോൾ ആറാമത്തെ ക്വസ്റ്റു നോക്കാം താഴെ പറയുന്നവയിൽ ഉത്തരമേഖലയിലെ സ്പെഷ്യൽ സബ് ജയിലിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് സോ താഴെ പറയുന്നതിൽ ഉത്തരമേഖലയിലെ സ്പെഷ്യൽ സബ് ജയിലിൽ ഉൾപ്പെടാത്ത ഉൾപ്പെടാത്ത ഏത് എന്ന ക്വസ്റ്റിനാണ് താഴേത് അപ്പോൾ കണ്ണൂർ ചിറ്റൂർ മൂവാറ്റുപുഴ കോഴിക്കോട് ഇവ നാലുമാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത് കണ്ണൂർ ചിറ്റൂർ മൂവാറ്റുപുഴ കോഴിക്കോട് അതിൽ കണ്ണൂര് ചിറ്റൂര് കോഴിക്കോട് ഉത്തരമേഖലയിലെ സ്പെഷ്യൽ സബ്ജയിലിൽ പെടുന്നതാണെന്ന് നമുക്കറിയാം കണ്ണൂർ ചിറ്റൂര് കോഴിക്കോട് ഉത്തരമേഖലയിലെ സ്പെഷ്യൽ സബ്ജയിലിൽ പെടുന്നതാണെന്ന് നമുക്കറിയാം ഇതിൽ പെടാത്ത ഏതാണ് അത് ഓപ്ഷൻ സി മൂവാറ്റുപുഴയാണ് മൂവാറ്റുപുഴയാണ് ഇതിൽ പെടാത്തത് ഇനി ഏഴാമത്തെ ദിവസം നോക്കാം താഴെ പറയുന്നവയിൽ സ്പെഷ്യൽ സബ്ജയിലുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിക്കുന്നത് താഴെ പറയുന്നവയിൽ സ്പെഷ്യൽ സബ്ജയിലുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിക്കുന്നത് ആദ്യ പ്രസ്താവന ഇതാണ് സ്പെഷ്യൽ സബ്ജയിൽ മൂന്ന് മാസം വരെ ശിക്ഷിക്കുന്ന തടവുകാരെ പാർപ്പിക്കുന്ന ഇടമാണ് രണ്ടാമത്തെ പ്രസ്താവന ആകെ പതിനഞ്ച് സ്പെഷ്യൽ സബ്ജയിലുകളാണ് നിലവിലുള്ളത് മൂന്ന് ദക്ഷിണ മേഖലയിൽ ആകെ ആറ് സ്പെഷ്യൽ സബ്ജയിലുകളാണ് ഉള്ളത് അപ്പോൾ മൂന്ന് പ്രസ്താവനകൾ സ്പെഷ്യൽ സബ്ജയിലുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൽ ബന്ധമില്ലാത്ത പ്രസ്താവന ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിക്കുന്നത് ആദ്യത്തെ പ്രസ്താവന ഇതാണ് സ്പെഷ്യൽ സബ്ജയിൽ മൂന്ന് മാസം വരെ ശിക്ഷിക്കുന്ന തടവുകാരെ പാർപ്പിക്കുന്ന ഇടമാണ് അത് ശരിയാണോ അത് ശരിയാണല്ലേ സ്പെഷ്യൽ സബ്ജെയിൽ മൂന്ന് മാസം വരെ ശിക്ഷിക്കുന്ന തടവുകാരെ പാർപ്പിക്കുന്ന ഇടമാണ് സ്പെഷ്യൽ സബ്ജയിൽ ആകെ പതിനഞ്ച് സ്പെഷ്യൽ സബ്ജെറ്റുകളാണ് നിലവിലുള്ളത് ആകെ പതിനഞ്ച് സ്പെഷ്യൽ സബ്ജെറ്റുകളാണ് നിലവിലുള്ളത് അത് ശരിയാണോ അപ്പോൾ ആകെ പതിനഞ്ച് സ്പെഷ്യൽ സബ്ജെറ്റുകളാണ് നിലവിലുള്ളത് എന്തും ശരിയായ പ്രസ്താവനയാണ് ദക്ഷിണമേഖലയിൽ ആകെ ആറ് സ്പെഷ്യൽ സബ്ജെറ്റിലാണ് ഉള്ളത് എന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ദക്ഷിണ മേഖലയിൽ ആറ് സ്പെഷ്യൽ സബ്ജെറ്റിലുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് സോ താഴെ പറയുന്നതിൽ സ്പെഷ്യൽ സബ്ജെറ്റിലുമായി പ്രസ്താവനയിൽ രണ്ടെണ്ണം ശരിയാണ് ആദ്യത്തെ രണ്ടെണ്ണം ശരിയാണ് ഒന്ന് സ്പെഷ്യൽ സബ്ജയിൽ മൂന്ന് മാസം വരെ ശിക്ഷിക്കുന്ന തടവുകാരെ പാർപ്പിക്കുന്ന ഇടമാണ് ശരിയായതാണ് രണ്ടാമത്തത് ആകെ പതിനഞ്ച് സ്പെഷ്യൽ സബ്ജെറ്റുകളാണ് നിലവിലുള്ളത് അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ അടുത്ത എട്ടാമത്തെ ക്സ്റ്റ് നോക്കാം കേരളത്തിലും ജയിലിലും ജയിൽ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് കേരളത്തിലെ ജയിലും ജയിൽ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിക്കുന്നത് ആദ്യത്തത് കേരള പ്രസൻറ്റ് റൂൾ നിലവിൽ വന്നത് ഇരുപത്തിയാറ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് കേരളത്തിൽ കേരള പ്രസൻറ്റ് റൂൾ നിലവിൽ വരുന്നത് ഇരുപത്തിയാറ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് രണ്ടാമത്തെ പ്രസ്താവന കേരള പ്രസൻസ് ആൻഡ് കറപ്ഷൻ സർവീസ് ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലാണ് കേരള പ്രസൻസ് ആൻഡ് കറക്ഷൻ സർവീസ് ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലാണ് മൂന്നാമത്തെ പ്രസ്താവന ആധുനിക തെറ്റുതിരുത്തൽ ആശയങ്ങളെ അടിസ്ഥാനമാക്കി കേരള പ്രിസൻസ് ആൻഡ് കറക്ഷൻ സർവീസ് ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാലിലാണ് അപ്പോൾ കേരളത്തിലെ ജയിലും ജയിൽ നിയമവുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു ആദ്യത്തേത് കേരള പ്രിസൻറ്റ് റൂൾ നിലവിൽ വന്നത് ഇരുപത്തിയാറ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിനാണ് അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് രണ്ടാമത്തത് കേരള പ്രിസൻസ് ആൻഡ് കറക്ഷൻ സർവീസ് ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലാണ് അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് മൂന്ന് ആധുനിക തെറ്റുതിരുത്തൽ ആശയങ്ങളെ അടിസ്ഥാനമാക്കി കേരള പ്രസൻസ് ആൻഡ് കറക്ഷൻ സർവീസ് ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാലിലാണ് അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് സോ ഓപ്ഷൻ ത്രീ ആണ് അതായത് എ ബി സി മൂന്ന് പ്രസ്താവനകളും ഇവിടെ ശരിയാണ് അടുത്തത് സംസ്ഥാനത്തെ ഹൈ സെക്യൂരിറ്റി ജയിലിനെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായത് ഏത് എന്നാണ് സംസ്ഥാനത്തെ ഹൈ സെക്യൂരിറ്റി ജയിലിനെക്കുറിച്ചുള്ള പ്രസ്താവന ശരിയായത് ആദ്യത്തെ പ്രസ്താവന ഇതാണ് അതിസുരക്ഷാ ജയിൽ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മൂന്നിനാണ് അതിസുരക്ഷ ജയിൽ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മൂന്നിനാണ് രണ്ടാമത്തെ പ്രസ്താവന വിയൂരിലാണ് ഈ ജയിൽ പ്രവർത്തനം ആരംഭിച്ചത് വിയൂരിൽ തന്നെയാണ് ഈ ജയിൽ പ്രവർത്തനം ആരംഭിച്ചതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അറുന്നൂറ് തടവുകാരെ പാർപ്പിക്കാനുള്ള ശേഷിയുണ്ട് ഈ ഒരു നമ്പർ നമ്മൾ എടുത്തിരിക്കുന്നത് ജയിൽ വകുപ്പിലെ സൈറ്റിൽ നിന്ന് തന്നെയാണ് സോ അറുന്നൂറ് തടവുകാരെ പാർപ്പിക്കാനുള്ള ശേഷി ഉണ്ട് ഇവിടെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെല്ലുകളുണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെല്ലുകളുണ്ട് സോ ഇവിടെ തന്നിരിക്കുന്നതിൽ ഇവിടെ തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ് സോ അതിസുരക്ഷ ജയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മൂന്നിനാണ് വിയൂരിലാണ് ജയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് അറുന്നൂറ് തടവുകാരെ പാർപ്പിക്കാനുള്ള ശേഷി ഇതിനുണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെല്ലുകൾ ഇതിനുണ്ട് സോ ഇവിടെ തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളും ശരിയാണ് എ ബി സി ഡി ശരിയാണ് സോ കേരളത്തിലെ സബ് ജയിലുകളുടെ എണ്ണമാണ് ചോദിക്കുന്നത് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുള്ളതാണ് എത്രയാണ് സബ് ജയിലുകൾ എന്നത് സോ സബ് ജയിലുകളുടെ എണ്ണം പതിനാറാണ് കേരളത്തിലെ ജയിൽ വകുപ്പിൻ്റെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന വിവരമാണ് സോ കേരളത്തിലെ സബ് ജയിലുകളുടെ എണ്ണം പതിനാറ് തന്നെയാണ് സോ പത്ത് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിപ്പോൾ ജയിൽ വകുപ്പിൻ്റെ ജയിൽ ഘടനയും ജയിൽ നിയമവും തുടങ്ങി ആ ഒരു സബ് ടോപ്പിക്കിൻ്റെ ഏകദേശം അൻപതോളം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ മനഃശാസ്ത്രം മനുഷ്യാവകാശ നിയമം വിവരാവകാശ നിയമം ഇത്രയും സബ് ടോപ്പിക്കിൻ്റെയും നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനുണ്ട് സോ നിങ്ങളിത് ഒരു മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ തന്നെ ചെയ്യുക ഞാനിവിടെ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ പറഞ്ഞു പോയ രീതിയിലല്ല നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക ആൻസർ മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നോക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും പഠിക്കാൻ സഹായിക്കട്ടെ പിന്നെ ഇതിൻ്റെ പി ഡി എഫ് കണ്ടവർ ഇനി വരുന്ന ടെലഗ്രാം നമ്മുടെ മോക്ക് ടെസ്റ്റുകളുടെ പി ഡി എഫ് വേണ്ടവർ നമ്മളെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഉണ്ട് സോ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടുന്ന ആഗ്രഹിക്കുന്നു അടുത്ത ടോപ്പിക്കുമായിട്ട് പെട്ടെന്ന് വരാം താങ്ക്